മൂന്നാമത്തെ ഋതു. കഥ എഴുതിയത് ഗീത നിന്മിനി. അവതരണം സുഷമ അനിൽ. ആകാശത്തിന്റെ കിഴക്കേ ചെരുവിലാണ് ഋതുഗോപുരം. ആറ് കിളിവാതിലുകളാൽ അലങ്കരിക്കപ്പെട്ട ഗോപുരത്തിന്റെ മൂന്നാമത്തെ കിളിവാതിലാണ് എനിക്ക് വേണ്ടി തുറക്കാറുള്ളത്. വസന്തവും ഗ്രീഷ്മവും പോയി തിരിച്ചു വന്ന ശേഷം മാത്രമേ കിളിവാതിലിന്റെ അരികിലെത്താനുള്ള അനുവാദമുള്ളൂ. ഇന്ന് വരവർണിനിയായി താഴോട്ടു പോകാൻ അനുമതി കിട്ടിയ ദിവസമാണ്. മുകളിൽ നിന്നും താഴെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്നെ മോഹിതയാക്കുന്നു. എത്ര സുന്ദരമാണ് ഈ ഭൂമി. നോക്കി നിൽക്കെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പുരുഷരൂപം കണ്ണിൽപ്പെട്ടു. പശ്ചിമഭാഗത്ത് തലവെച്ച് കിടക്കുന്ന ഇടതൂർന്ന മുടിയും താടിയുമുള്ള സുന്ദര പുരുഷൻ. കണ്ണുകളിൽ അഗാധമായ കായലാഴങ്ങൾ, നീലപുതച്ച പുറവടിവുകൾ, ഹരിത കവചം ധരിച്ച നെഞ്ച്, ഉറച്ച ബാഹുക്കൾ. അതെ, സ്വാഗതമോതുന്നുണ്ട് ആ രൂപം. ജലച്ചിലങ്കകൾ കിളിങ്ങുന്ന എന്റെ പാദം വയ്ക്കാൻ കൈനീട്ടിത്തരുന്നുമുണ്ട്. അടുത്തു ചെന്നപ്പോൾ മനസ്സിലായി, ഗ്രീഷ്മമേൽപ്പിച്ച മുറിവുകളിൽ നിന്നും മുക്തനായിട്ടില്ല അദ്ദേഹം. ശരീരം വിണ്ടുപോയിരിക്കുന്നു, കൈകാലുകൾ പൊള്ളി അടർന്നിരിക്കുന്നു, ഉഗ്രതാപം കണ്ണുകളിലെ പ്രകാശം കെടുത്തി കളഞ്ഞിരിക്കുന്നു. പക്ഷേ ക്ഷീണിതനായ ഈ പുരുഷൻ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അനുഗ്രഹീതനായ കലാകാരൻ വരച്ച ചിത്രം പോലെ നീണ്ടു നിവർന്ന് കാണപ്പെടുന്ന സുഭഗ രൂപത്തിൽ ജലഛായാ ചിത്രങ്ങൾ വരയ്ക്കാൻ എന്റെ വിരലുകൾ തുടിക്കുന്നു. ഈ ഹൃദയം എന്റെ നൃത്തത്തിനുള്ള വേദിയാക്കാനാണ് നടരാജൻ ഇച്ഛിക്കുന്നതെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. അലാരിപ്പിൽ തുടങ്ങുന്ന നൃത്തം ജതിയിലെത്തുമ്പോൾ നീ ഉണരും സഖേ. താളനിബദ്ധമായ ചുവടുകളിൽ നീ മോഹിതനാകും. മൃദുവായി പൊഴിയുന്ന സംഗീതം അമൃതമായി കർണങ്ങളിൽ നിറയും. ചാഞ്ഞും ചെരിഞ്ഞും വീഴുന്ന സ്വേദമുത്തുക്കൾ കൊരുത്ത ഹാരം കഴുത്തിലണിഞ്ഞ് ആനന്ദ നിർവൃതി അടയും. നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങും. ഇരവിലും പകലിലും തളരാതെ നൃത്തം ചെയ്യാനുള്ള എന്റെ സിദ്ധി നിന്നിൽ നിറയ്ക്കുന്ന ഹർഷോന്മാദം നീരുറവകളായും നദികളായും ഒഴുകും. ഉടൽപ്രദേശങ്ങൾ താരും തളിരുമണിയും. പദവും തില്ലാനയും ആടിക്കഴിയുമ്പോൾ നിന്നിൽ പ്രളയമുണ്ടാകും. പ്രണയമാകുന്ന ആ പ്രളയം നീ ഉള്ളിൽ നിറയ്ക്കുക. എനിക്ക് മുന്നിലും പിന്നിലും വരുന്നവർ നിന്നിൽ സൃഷ്ടിക്കുന്ന മുറിവുകളിൽ പുരട്ടാനുള്ള ഔഷധമായി എന്റെ പ്രണയത്തെ സൂക്ഷിക്കുക. എനിക്ക് മടങ്ങാനുള്ള സമയമായി. പടിവാതിലിൽ കാത്തു നിൽക്കുന്ന അടുത്ത ഋതുവിനെ സ്വാഗതം ചെയ്യുക. വേനൽ മുറിവുകൾ വേദനിപ്പിക്കുമ്പോൾ ആകാശത്തിന്റെ കിഴക്കേ ചെരുവിലേക്ക് നോക്കുക. മൂന്നാമത്തെ കിളിവാതിലിനപ്പുറത്ത് ഞാനുണ്ടാകും. പതിയെ പുതിയ നൃത്തം ചിട്ടപ്പെടുത്തി ഊഴമെത്തുമ്പോൾ അരികിലെത്താമെന്ന പ്രതീക്ഷയോടെ നിന്റെ വർഷിണി. ഋതുഗോപുരത്തിന്റെ മൂന്നാമത്തെ വാതിൽ തുറക്കുന്ന ദിവസം വർഷിണി എന്നെ വിട്ടുപോകും. ഭയപ്പാടോടെ മാത്രം ഓർക്കുന്ന ദിവസം. വരികയും പോവുകയും ചെയ്യുക ഋതുക്കളുടെ ധർമ്മമാണെന്നറിയാം. പക്ഷേ അവളോളം എന്നിൽ ലയിച്ചവൾ, എന്നെ അറിഞ്ഞവർ ആരുമില്ല. വർഷിണി മണിച്ചിലങ്കകൾ ഊരി നടന വിസ്മയങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്ന രാത്രിയാണ് ഇന്ന്. അവൾക്ക് മടങ്ങാനുള്ള സമയമായി. ജലകണങ്ങൾ ഇറ്റുവീഴുന്ന മുടിയിഴകളോടെ, പ്രണയവും വിരഹവും പെയ്യുന്ന മിഴികളോടെ അവൾ എന്റെ തോളിൽ ചാരിയിരിക്കുന്നു. സദാ രാഗങ്ങൾ ഈണത്തോടെ മൂളാറുള്ള അവൾ ഇന്ന് മൂകയാണ്. മൗനത്തിന് ഇത്രയധികം സംവദിക്കാനുള്ള കഴിവുണ്ടെന്ന് അറിയുന്നു. അവൾ എന്നോട് യാത്ര പറയുകയാണ്. നിസ്വനാണ് ഞാൻ. അവളുടെ ഹൃദയമായിരുന്നു എന്റെ വിളവെടുപ്പ് ഭൂമി. മരണാസന്നനായി കിടന്നിരുന്ന എന്നിൽ ജീവശ്വാസം ഉമ്മ വെച്ചൂതിക്കയറ്റിയ എന്റെ രാഗിണിക്ക് പകരം എന്ത് നൽകും? എന്റെ രാപ്പകലുകളെ ഉന്മത്തമാക്കിയ സിരകളിൽ ഉയിരും ഉണർവും നിറച്ച നിനക്ക് നൽകാൻ ഒരേ ഒരു ഉപഹാരം മാത്രം, നിത്യപ്രണയം, ദിവ്യവും ശാശ്വതവുമായ നിത്യാനുരാഗം.
വസന്തമോ ഗ്രീഷ്മമോ ശരത്തോ ഹേമന്തമോ ശിശിരമോ ആരുമായിക്കൊള്ളട്ടെ, ബാഹ്യമായി അവർ എന്നെ സ്പർശിച്ചിട്ടുള്ളൂ. നീ തൊട്ടത് എന്റെ ഉള്ളിലാണ്, ഇറങ്ങിച്ചെന്നത് എന്റെ ആത്മാവിലേക്കാണ്. കൊടും താപത്തിലേക്കാണ് പനിനീര് പോൽ പെയ്തിറങ്ങിയത്. മുറിവുകൾക്കുള്ള മൃതസഞ്ജീവനി വിരലിൽ പുരട്ടിയാണ് തടവി തന്നത്. നോക്കൂ, അവശനായിരുന്ന ഞാൻ എങ്ങനെ മാറിപ്പോയി. ഊഷ്മളമായ നിന്റെ അനുരാഗം ഒരു മഹാപ്രവാഹമായി എന്നിലേക്കൊഴുകി നിറഞ്ഞു. തൊടുവിരലാൽ തൊടുവിച്ച തിലകക്കുറിയിലെ വികാരം നെറ്റിയെ ചുവന്ന പൂങ്കാവനമാക്കി. തിളങ്ങുന്ന ചിരിമുത്തുകൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തപ്പോൾ പുൽപ്പടർപ്പുകളിൽ വൈഡൂര്യപ്രഭ ഉദിച്ചു. ഓരോ അണുവിലും താരും തളിരുമായി രോമാഞ്ചങ്ങൾ വിരിഞ്ഞു. ജലകണങ്ങൾ ഉതിരുന്ന മുടിയിഴകളിൽ ഞാൻ ചൂടിക്കുന്ന ഈ സൗഗന്ധികം ഒരിക്കലും വാടുകയില്ല. നമ്മൾ ഒരുമിച്ച് കണ്ട, അനുഭവിച്ച, പങ്കിട്ട ആനന്ദങ്ങളുടെ സുഗന്ധം പേറുന്ന ഈ പുഷ്പം എന്റെ വർഷിക്കുള്ള സമ്മാനമാണ്. വലതു തുടയിൽ കറുത്ത മുത്തുപോലെ തിളങ്ങുന്ന മറുകിൽ സ്പർശിച്ചപ്പോഴാണ് എന്റെ പ്രേമികയുടെ പ്രണയം മുഴുവനുമായി എന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞത്. നിന്റെ നൃത്തത്തിന്റെ ചുവട് പിടിച്ചാണ് സപ്തതാളങ്ങളിൽ നിപുണനായത്. ഏകതാളത്തിൽ തുടങ്ങി ദ്രുതയിൽ സഞ്ചരിച്ച് ത്രിപുടയിൽ കൂപ്പുകുത്തുന്ന അതിമനോഹരമായ നൃത്തതാളങ്ങളുടെ സംയോജനം എത്ര രാപ്പകലുകൾ സമ്പന്നമാക്കി. സരസ്വതിയാമം കഴിയുമ്പോൾ ആകാശച്ചെരുവിലുള്ള ഗോപുരത്തിന്റെ മൂന്നാമത്തെ കിളിവാതിൽ തുറക്കപ്പെടും. യാത്ര പറയേണ്ടതില്ല. എന്നിലലിഞ്ഞു ചേർന്നവൾ പിരിഞ്ഞു പോകുന്നതെങ്ങനെ? വേനൽ പൊള്ളിക്കുമ്പോൾ, മഞ്ഞ് മരവിപ്പിക്കുമ്പോൾ വാതിലിനപ്പുറത്ത് ഊഴം കാത്തു നിൽക്കുന്നുണ്ടാവും എന്റെ ഈ പ്രണയ സാന്ത്വനം എന്നറിയാം. അത് മതി, അതുമാത്രം മതി.